മെഗാ സീരിയൽ പോലെ നീണ്ടുപോവുകയാണ് ജബ്രി കോംബോകളുടെ അന്തവും കുന്തവുമില്ലാത്ത ചർച്ചാ വിഷയങ്ങൾ. ഇത്രയും നേരമിരുന്ന് സംസാരിച്ചിട്ടും അവരുടെ കാര്യത്തിൽ അവർക്കൊരു ക്ലാരിറ്റി ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. കഴിഞ്ഞ ദിവസം ജാസ്മിനും ഗബ്രിയും വഴക്കിട്ടെങ്കിലും അടുത്ത ദിവസവും ഇതേ കാര്യം തന്നെയായിരുന്നു ലൈവിൽ ചർച്ച. ഗബ്രി പല കാര്യങ്ങളും പറയുന്നുണ്ട്. സിജു വന്നതിന് ശേഷമാണല്ലോ നിനക്ക് ഈ ക്ലാരിറ്റിയുടെ പ്രശ്നം വന്നത്, ഇതുവരെ ഇങ്ങനൊരു ടോപ്പിക് നിനക്കില്ലായിരുന്നല്ലോ എന്ന് ഗബ്രി ജാസ്മിനോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ സിജു വന്നതുകൊണ്ടല്ല താൻ ആ വിഷയമെടുത്തിട്ടതെന്നും അതിന് തലേ ദിവസം തനിക്ക് സുഖമില്ലാതിരുന്ന സമയത്ത് നമ്മൾ തമ്മിലുണ്ടായ വഴക്കിനെ തുടർന്നാണ് ഈ കാര്യം ഞാൻ ചർച്ച ചെയ്തത് എന്നുമാണ് ജാസ്മിൻ പറയുന്നത്. ഈ ചർച്ചയിലും ജാസ്മിൻ ഗബ്രിയോട് തനിക്ക് ഗബ്രിയോട് പ്രണയമാണെന്ന് തുറന്നു പറയുന്നുണ്ട്. അതിനു പിന്നാലെ അത് തെറ്റാണെന്നും തൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്നും ജാസ്മിൻ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത് തെറ്റാണെന്ന് ജാസ്മിൻ പറയുന്നത് എന്ന് ഗബ്രി ചോദിക്കുന്നു. അതെനിക്കിവിടെ പറയാൻ താല്പര്യമില്ല എന്നാണ് ജാസ്മിൻ്റെ മറുപടി. പുറത്തെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതുകൊണ്ടാണോ അത് തെറ്റാണ് എന്ന് തോന്നുന്നത് എന്ന് ഗബ്രി ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണെന്ന് വെച്ചോ എന്നാണ് ജാസ്മിൻ പറയുന്നത്. ജാസ്മിൻ ഗെയിമിൽ ഓണാവാൻ താൻ ഇനി എന്ത് ചെയ്യണമെന്ന് ഗബ്രി ചോദിക്കുന്നുണ്ട്. നീ വേറൊന്നും ചെയ്യണ്ട, ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഞാനൊരു ക്ലാരിറ്റി കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇത് ഫ്രണ്ട്ഷിപ്പിൽ മാത്രം ഒതുക്കുക, ഫ്രണ്ട്ഷിപ്പിന് മുകളിലോട്ട് ഇനി ഞാൻ ഒരിക്കലും വരില്ല. നീ ചെയ്യേണ്ടത് നിന്റെ ബിഹേവിയർ ചേഞ്ച് ചെയ്യണം, റൊമാൻറ്റിക്കായി എന്നോട് ഇനി പെരുമാറരുത് എന്നാണ് ജാസ്മിൻ്റെ അപേക്ഷ. എനിക്കെൻ്റെ മുഖത്ത് വരുന്ന ഭാവങ്ങളൊന്നും മാറ്റാൻ പറ്റില്ല എന്നാണ് ഗബ്രി പറഞ്ഞത്. എൻ്റെ മുഖത്ത് റൊമാൻസ് വരും, അതെനിക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. ഈ ആറ്റിറ്റ്യൂഡ് ജാസ്മിനെ ഗെയിമിൽ പിന്നോട്ട് വലിക്കുമെന്ന് ജാസ്മിൻ പറയാതെ പറയുന്നുണ്ട്. ഒന്നുകിൽ ജാസ്മിനോട് മിണ്ടാതിരിക്കാം, അല്ലെങ്കിൽ മാറി നടക്കാം. ഇതൊക്കെയേ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് ഗബ്രി പറയുമ്പോൾ അതും ജാസ്മിന് പറ്റില്ല. നീ എന്നോട് വഴക്കിട്ട് മിണ്ടാതെ മാറിയിരുന്നാൽ ഞാൻ തളർന്നു പോകുമെന്നാണ് ജാസ്മിൻ പറയുന്നത്. ആദ്യത്തെ രണ്ടാഴ്ച എങ്ങനെയായിരുന്നു പെരുമാറിയിരുന്നത് അതുപോലെ തന്നെ പെരുമാറിയാൽ മതി എന്നാണ് ജാസ്മിൻ പറയുന്നത്. നീ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ എനിക്ക് ഗെയിം കളിക്കാൻ പറ്റൂ. നീ സുഖമില്ലാതിരിക്കുകയോ ഏതെങ്കിലും കോണിൽ പോയി മിണ്ടാതിരിക്കുകയോ ചെയ്താൽ ഞാൻ അതിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് ജാസ്മിൻ പറയുന്നത്. ഗബ്രിയെ കേൾക്കാൻ ഇവിടെ കുറച്ചു പേരെങ്കിലുമുണ്ട്. എന്നെ കേൾക്കാൻ റസ്മിൻ ഇല്ലാതെ മറ്റാരുമില്ല എന്നാണ് ജാസ്മിൻ പറയുന്നത്. റസ്മിൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അത്ര നല്ലതല്ല എന്നാണ് ഗബ്രി ജാസ്മിനോട് പറയുന്നത്. തെറ്റായ കാര്യങ്ങളാണ് റസ്മിൻ തനിക്ക് പറഞ്ഞു തന്നത് എന്ന് ഗബ്രി വാദിക്കുന്നു. ജാസ്മിന് ഗബ്രിയോട് പ്രണയമുണ്ട്, ഗബ്രിക്ക് തിരിച്ചും പ്രണയമുണ്ട്. പക്ഷേ ഗബ്രി അത് ഓപ്പണായി പറയുകയില്ല. മാത്രമല്ല ഗബ്രിക്കത് പ്രാക്ടിക്കലാക്കാൻ ഒട്ടും താല്പര്യമില്ല എന്നാണ് ഗബ്രി തന്നെ തുറന്നു പറയുന്നത്. ഇത് ജാസ്മിന് നന്നായി മനസ്സിലാവുകയും ചെയ്തു. നീ ഇവിടെ എല്ലാവരെയും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ജാസ്മിൻ ഗബ്രിയോട് പറഞ്ഞത്. നീ എന്നോട് പറയുന്നു നിനക്ക് എന്നോട് പ്രണയമുണ്ട് എന്ന്, എന്നാൽ ബാക്കിയുള്ളവരാരെങ്കിലും ചോദിച്ചാൽ നീ അതൊരിക്കലും സമ്മതിച്ചു കൊടുക്കില്ലല്ലോ. അതെനിക്ക് നന്നായിട്ടറിയാമെന്നും ജാസ്മിൻ ഗബ്രിയോട് പറയുന്നു. നീ അധികം ഈ കാര്യം സംസാരിച്ചു കൊണ്ടിരുന്നാൽ ഞാൻ എല്ലാവരുടെ മുന്നിൽ പോയി ഈ കാര്യം വിളിച്ചു പറയണോ എന്നാണ് ജാസ്മിനോട് ഗബ്രി ചോദിക്കുന്നത്. അങ്ങനെ നീ ഒരിക്കലും ചെയ്യില്ല എന്ന് ജാസ്മിൻ ഗബ്രിയെ വെല്ലുവിളിക്കുന്നുണ്ട്. പുറത്തു പോയാലും ഇവർ തമ്മിലുള്ള കല്യാണമൊന്നും നടക്കില്ല എന്ന് ജാസ്മിന് വളരെ കൃത്യമായിട്ടറിയാം. ഇപ്പോൾ ജാസ്മിൻ്റെ പ്രശ്നം ഇതൊന്നുമല്ല, ഇവർ അവിടെ കാണിച്ച ബിഹേവിയേഴ്സാണ്. ഇത് ആളുകളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ജാസ്മിന് വ്യക്തമായിട്ടറിയാം. അതുകൊണ്ടാണ് ഇനി അത്തരം രീതികളൊന്നും വേണ്ട എന്ന് ജാസ്മിൻ ഗബ്രിയോട് തുടരെ തുടരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫ്രണ്ട്ഷിപ്പ് ലെവലിൽ മാത്രമേ ഇനി ഗബ്രിയെ കാണൂ എന്ന് ജാസ്മിൻ പറയുന്നുമുണ്ട്. എന്നാൽ ഗബ്രിയുടെ കൈപിടിക്കുന്നതും ഹഗ് ചെയ്യുന്നതുമൊന്നും നിർത്താൻ ജാസ്മിൻ തയ്യാറുമല്ല. ഫ്രണ്ട്ഷിപ്പ് എന്നതിൽ എന്താണ് നീ ബൗണ്ടറീസ് വെക്കുന്നത് എന്ന് ഗബ്രി ചോദിക്കുന്നുണ്ട്. എന്നാൽ അതിനെ താൻ പ്രത്യേകിച്ച് ബൗണ്ടറീസ് വെച്ചിട്ടില്ല എന്ന് ജാസ്മിൻ പറയുന്നു. സത്യം പറഞ്ഞാൽ ജാസ്മിൻ പറയുന്നതൊന്നും തനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് ഗബ്രി തുറന്നു പറയുന്നു. സത്യത്തിൽ ജാസ്മിനെ ഭയപ്പെടുത്തുന്ന ഒന്നാണ് ഇത്തവണത്തെ എവിക്ഷൻ. ഇത് ഇടയ്ക്കിടെ ജാസ്മിൻ ഗബ്രിയോട് പറയുന്നുമുണ്ട്. രണ്ടു ദിവസം കൂടെ കഴിഞ്ഞാൽ ഞാനിവിടെ ഉണ്ടാവില്ലല്ലോ, എന്തായാലും ഞാൻ പുറത്തു പോകും എന്നാണ് ജാസ്മിൻ ഗബ്രിയോട് പറയുന്നത്. ജാസ്മിന് സ്ട്രോങ് ആയി ഗെയിം കളിക്കാൻ ഗബ്രി ഒരു തടസ്സമാണ്. ഫേക്ക് ലവ് കോംബോ ട്രാക്ക് പിടിച്ച് ഹൗസിൽ തുടർന്നു പോവുകയായിരുന്നു ജാസ്മിനും ഗബ്രിയും. എന്നാൽ ഇതിനിടയ്ക്ക് ജാസ്മിന് ഗബ്രിയോട് മനസ്സിലൊരു പ്രണയം തോന്നി എന്നുള്ളത് ജാസ്മിൻ തുറന്നു പറഞ്ഞു. ഗബ്രി പ്രണയിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നാണ് ഗബ്രിയുടെ പക്ഷം. ഒരിക്കലും അത് റിയലാവില്ല. ജാസ്മിനെ മാരേജ് ചെയ്യുന്ന കാര്യമൊന്നും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. പക്ഷേ ഹൗസിൽ ഈ കോംബോ ട്രാക്ക് തുടർന്നു കൊണ്ടുപോകണമെന്ന് ഗബ്രിക്ക് അതിയായ ആഗ്രഹവുമുണ്ട്. കഴിഞ്ഞ ദിവസം റസ്മിന് കൊടുത്ത വാക്കെല്ലാം കാറ്റിൽ പറത്തി ജാസ്മിൻ വീണ്ടും ഗബ്രിക്കൊപ്പം തന്നെ നടക്കുകയാണ്. ഇപ്പോൾ ഹൗസിൽ തീർത്തും ഒറ്റപ്പെട്ടത് റസ്മിനാണ്.